പോലീസിന്റെ മോശം പെരുമാറ്റത്തിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ അഭിഭാഷകനോട് അപമര്യാദയായി പെരുമാറിയ കേസുമായി ബന്ധപ്പെട്ട കോടതിയലക്ഷ്യ ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ രൂക്ഷ വിമർശനം. പോലീസിന്റെ ആത്മവീര്യം സംരക്ഷിക്കാൻ തെറ്റു ചെയ്തവരെ സംരക്ഷിക്കുകയാണോ വേണ്ടതെന്നാണ് കോടതി ചോദിച്ചത്. പോലീസുകാരുടെ പെരുമാറ്റം ഏതു വിധത്തിലായിരിക്കണം എന്നത് സംബന്ധിച്ച് ഒരു സർക്കുലർ ഉണ്ട്. എന്നിട്ടും അതിന് വിപരീതമായി പ്രവർത്തിക്കുകയാണ്. ഇത്രയധികം ആരോപണങ്ങൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഉയർന്നിട്ടും പോലീസ് മേധാവി ഒരു നടപടിയും സ്വീകരിക്കാത്തത് എന്തുകൊണ്ടാണെന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചോദിച്ചിരിക്കുന്നത്. ചെയ്ത തെറ്റിന് നടപടി സ്വീകരിച്ചാൽ എങ്ങനെയാണ് ആത്മവീര്യം നഷ്ടപ്പെടുന്നത്? ആ ആത്മവീര്യം അത്രയ്ക്ക് ദുർബലമാണെങ്കിൽ അതങ്ങ് പോകട്ടെ എന്ന് വയ്ക്കണം. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വാക്കാൽ വിമർശിച്ചു. ഒരു പദവിയിലിരുന്ന് തെറ്റു ചെയ്താൽ പിന്നെ അവിടെ ഇരിക്കാനയാൾ യോഗ്യനല്ല എന്നാണ് തന്റെ അഭിപ്രായമെന്ന് കോടതി പറഞ്ഞു. എന്തിനാണ് ഇങ്ങനെ ഒരാളെ പിന്തുണയ്ക്കാൻ നിൽക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. അന്വേഷണം എപ്പോഴും പക്ഷപാതരഹിതമായിരിക്കണമെന്നും അഭിപ്രായപ്പെട്ട കോടതി കേസ് ബുധനാഴ്ച വീണ്ടും പരിഗണിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ അക്വീബ് സുഹേൽ എന്ന അഭിഭാഷകനെ SI വിആർ റിനീഷ് അപമാനിച്ച സംഭവത്തിൽ കോടതി ഇടപെടലിനെ തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയിരുന്നു. വാഹന അപകടവുമായി ബന്ധപ്പെട്ട കേസിൽ വാഹനം വിട്ടു നൽകാനുള്ള കോടതി ഉത്തരവുമായി എത്തിയ അഭിഭാഷകനെ SI റിനീഷ് അപമാനിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയായിരുന്നു കോടതിയുടെ ഇടപെടൽ.